ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മളൊരു 2006 വരേക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് നമുക്ക് 9 ഗ്രഹമുണ്ട് എന്നുള്ളൊരു കാര്യമായിരുന്നു. സോ ഈ 9 ഗ്രഹമുണ്ട് എന്നുള്ളൊരു കാര്യം 2006 ശേഷം പ്ലൂട്ടോ എന്ന് പറയുന്നത് ഒരു ഗ്രഹമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. സോ അതൊരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചിഹ്ന ഗ്രഹമാണ് അല്ലെങ്കിൽ അതൊരു കുഞ്ഞു ഗ്രഹമാണ് എന്ന് നമുക്ക് പറഞ്ഞതിന് ശേഷം അതിനെ മറ്റൊരു ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് 8 ഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഇന്നും നമ്മൾ 8 ഗ്രഹമാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഒരു തിയറി വളരെ വലിയ രീതിയിൽ സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. 9-ാമതൊരു ഗ്രഹം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 50% സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു തിയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരേക്കും നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു തിയറീസ് അല്ല, ഒരു 50% നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രൂവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ് ഈ 9th പ്ലാനറ്റ് അല്ലെങ്കിൽ പ്ലാനറ്റ് എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പേര് നമുക്ക് ഇടാൻ പറ്റാത്തൊരു പ്ലാനറ്റ് അല്ലെങ്കിൽ പേര് ഇതുവരെ നമ്മൾ ഇട്ടിട്ടില്ല, കാരണം കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു 9-ാമതൊരു ഗ്രഹം കാണാൻ സാധ്യതയുണ്ടോ നമ്മുടെ സൂര്യകുടുംബത്തിൽ? സോ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു തിയറി? ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇത് കേൾത്തിരിക്കാൻ ഒരു സാധ്യത ഉള്ളൊരു കാര്യമായിരിക്കും. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കാൻ തുടങ്ങാം. ഈസി ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൂര്യകുടുംബത്തിൽ നമ്മുടെ സൂര്യകുടുംബത്തിനെയാണ് നമ്മൾ വളരെ വലിയ രീതിയിൽ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സൂര്യകുടുംബത്തിനെയാണ് നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിച്ചാലും തീരാത്തൊരു കാര്യമാണ് നമ്മുടെ സൂര്യകുടുംബം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ഓക്കെ ഇതിന് ശേഷം ഇനി ഒന്നുമില്ല, നമ്മുടെ സൂര്യകുടുംബത്തിനെ പറ്റിയിട്ട് മൊത്തം പഠിച്ചു, ഇനി സൂര്യകുടുംബത്തിലൊന്നും നമുക്ക് പഠിക്കാനില്ല എന്നുള്ളൊരു കാര്യം പറയുമ്പോഴേക്കും നമ്മൾ വളരെ അത്ഭുതകരമായിട്ടുള്ള, വളരെ വലിയ രീതിയിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നമ്മുടെ സൂര്യകുടുംബത്തിൽ കണ്ടുപിടിക്കാം. സോ അതിനെ നമ്മൾ പഠിച്ചിട്ട് ഓക്കെ ഇനി ഒന്നുമില്ല, ഇനിയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് എക്സ്പെർട്സുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും അടുത്ത് പുതിയൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ കണ്ടുപിടിക്കുക. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കും. സോ അത്രമാത്രം രഹസ്യങ്ങൾ അടങ്ങുന്ന ഒന്നാണ് നമ്മുടെ സൂര്യകുടുംബം എന്ന് പറയുന്നത് പോലും. അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൽ എത്രമാത്രം രഹസ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം. ഞാനിതിപ്പോൾ ഇവിടെ പറയാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2006 വരേക്കും നമ്മൾ ഈ ഒരു പ്ലൂട്ടോ ഗ്രഹമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ സൂര്യകുടുംബത്തിൽ ആദ്യമേ നമ്മൾ പറഞ്ഞത് 5 പ്ലാനറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമായിരുന്നു. സോ അപ്പോൾ 5 എണ്ണം എന്ന് പറയുന്നത് ശനിയാണ് ലാസ്റ്റ്, ശനിക്ക് ശേഷം ഇനി ഒന്നുമില്ല, നമ്മുടെ സൂര്യകുടുംബം അവിടെ അവസാനിക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ അതിനുശേഷം വേറെയും പ്ലാനറ്റുകൾ ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടുപിടിച്ചത്. സോ യുറാനസ്, നെപ്റ്റ്യൂണൊക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യം കണ്ടുപിടിച്ചത്. സോ ശരി, നെപ്റ്റ്യൂണാണ് ലാസ്റ്റ്, നെപ്റ്റ്യൂണിന് ശേഷം ഇനി വേറെ പ്ലാനറ്റുകളൊന്നുമില്ല, സൂര്യകുടുംബം ഇവിടെ കൊണ്ട് തീരുകയാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അവിടുത്തെ ഓർബിറ്റിൽ ചെറുതായിട്ടൊരു ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടുപിടിച്ചത്. സോ അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ പ്ലൂട്ടോയെ കണ്ടെത്തിയത്. സോ പ്ലൂട്ടോയെ കണ്ടെത്തി, പ്ലൂട്ടോയെ നമ്മളൊരു പ്ലാനറ്റൊക്കെ ആഡ് ചെയ്തിട്ട് ശരി ഇതാണ് ലാസ്റ്റ്, ഇനി ഇതിന് ശേഷം ഒന്നും നമ്മുടെ സൂര്യകുടുംബത്തിലില്ല എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കൈപ്പർ ബെൽറ്റ് കണ്ടുപിടിച്ചത്. സോ കൈപ്പർ ബെൽറ്റ് കണ്ടുപിടിച്ചു. കൈപ്പർ ബെൽറ്റിനുള്ളിൽ ഒരുപാട് കോമറ്റുകളും അതുപോലെ തന്നെ മുൾക്കകളും ഒരുപാട് കാര്യങ്ങളുണ്ട്. സവയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്ലൂട്ടോയെ പോലത്തെ മറ്റനവധി കുഞ്ഞു കുഞ്ഞു പ്ലാനറ്റുകളുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടുപിടിച്ചത്. സോ പ്ലൂട്ടോയെ പോലത്തെ കുഞ്ഞു കുഞ്ഞു പ്ലാനറ്റുകളുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. ശരി, കൈപ്പർ ബെൽറ്റാണ് ലാസ്റ്റ്, കൈപ്പർ ബെൽറ്റിന് ശേഷം ഇനി സൂര്യകുടുംബത്തിൽ വേറെ ഒന്നുമില്ല, കൈപ്പർ ബെൽറ്റാണ് സൂര്യകുടുംബത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ എൻഡ്, ഇതിനുശേഷം ഇനി ഒന്നുമില്ല എന്നുള്ളൊരു കാര്യങ്ങൾ എക്സ്പെർട്സിൽ പറഞ്ഞ് എല്ലാം പറഞ്ഞതിന് ശേഷം ശരി ഇനിയൊന്നുമില്ല, അപ്പോൾ നമുക്ക് ഇനി ഇതുവരെ കണ്ടുപിടിച്ചതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിംഗ് ചെയ്യാൻ പോകുന്നൊരു സമയത്താണ് ദാ കിടക്കിന് ദിൻ ദരികിട തോന്നും. മനസ്സിലായോ? നമ്മൾ ഒട്ട് ക്ലൗഡ് കണ്ടുപിടിച്ചത്. സോ ഒട്ട് ക്ലൗഡാണ് ഇനി ഇതിന് ശേഷം ഒന്നുമില്ല എന്നുള്ളൊരു തോട്ടിൽ നമ്മൾ നിൽക്കുന്ന ഒരു സമയത്താണ് പ്ലാനറ്റ് എക്സ് എന്ന് പറയുന്നൊരു തിയറി നമുക്കുള്ളിലേക്ക് വന്നത്. എക്സ്പെഷ്യലി ആ ഒരു പ്ലാനറ്റ് എക്സ് തിയറിയെ പറ്റിയിട്ട് നമുക്കിനി ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ നമ്മുടെ സൂര്യകുടുംബത്തിലുള്ള ഒരു കാര്യം കണ്ടുപിടിച്ചിട്ട് ഇനി ഇതിനുശേഷം ഒന്നുമില്ല, നമ്മളെല്ലാം പഠിക്കാം, ഇനി ഇതുവരേക്കും പഠിച്ചതിനകത്ത് ഇനി എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും തീർന്നിട്ടില്ല അടുത്ത തരം വരുന്നുണ്ട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള എന്ന് നമുക്ക് കണ്ടെത്തുന്നത്. സോ ഇതിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലാനറ്റ് എക്സ് എന്ന് പറയുന്നൊരു തിയറി പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്ലാനറ്റ് എക്സ് എന്ന് പറയുന്ന ഒരു തിയറിയെ പറ്റിയിട്ട് നമുക്കിനി എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ഒട്ട് ക്ലൗഡ് എന്ന് പറയുന്നൊരു സാധനം ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അതും നമുക്കൊരു ഒരു പ്രൂഫ് പോലും അല്ല, നമ്മൾക്ക് ഇതുവരേക്കും ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. ബട്ട് എങ്കിലും നമ്മൾ ഇനി ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ സൂര്യകുടുംബത്തിൽ ഈ ഒരു പ്ലാനറ്റായിട്ടുള്ള പ്ലൂട്ടോ എന്നത് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളൊരു കാര്യത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എക്സ്പെഷ്യലി അതേ സമയത്തിനും പ്ലൂട്ടോ ഒരു കുഞ്ഞം പ്ലാനറ്റ് പോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാനറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ മാറ്റി നിർത്താം എന്നുള്ളൊരു ഒരു തിയറിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. എക്സ്പെഷ്യലി അതേ സമയത്ത് ഈ സൂര്യകുടുംബം എന്ന് നമുക്ക് പറയുമ്പോൾ സൂര്യകുടുംബത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ചുറ്റി സൂര്യനെ ചുറ്റി നമുക്ക് വരാൻ വയ്ക്കുന്ന പ്ലാനറ്റ്സുകളുണ്ട്. എക്സ്പെഷ്യലി അതുപോലെ തന്നെ ഈ ഓർട്ട് ക്ലൗഡ്, പിന്നെ അതുപോലെ തന്നെ ഈ ഫൈനലായിട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രൂഫ് പോലും നമുക്ക് തിയറിയായിട്ട് നമ്മൾ പറയുന്ന ഒട്ട് ക്ലൗഡ് പോലും അതിനുള്ളിൽ ഒരുപാട് പ്ലാനറ്റ് പോലും അല്ലാത്ത കോമറ്റുകൾ ഒരുപാടുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്തിനും
ഒരു പ്ലാനറ്റ് എക്സ് എന്ന് പറയുന്നൊരു തിയറി എങ്ങനെ വന്നു എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ പ്ലൂട്ടോ ഒരു കുഞ്ഞൻ പ്ലാനറ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചു. എന്നിട്ട് വീണ്ടും നമ്മൾ വീണ്ടും വേറെ എന്തെങ്കിലുമൊക്കെ പ്ലൂട്ടോ പോലെ ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സെറ്റ്ന എന്ന് പറയുന്നൊരു കുഞ്ഞൻ പ്ലാനറ്റിനെ കണ്ടുപിടിച്ചത്. ഈ ഒരു സെറ്റ്ന എന്ന് പറയുന്നൊരു പ്ലാനറ്റ് പ്ലൂട്ടോയും കാട്ടിയിട്ടും കുഞ്ഞാണ്. പക്ഷേ നമ്മൾ ഈ ഒരു സെറ്റ്നയെ പറ്റിയിട്ട് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ഇത് 1000+ വർഷം വേണം സൂര്യനെ ഒരു തവണ ചുറ്റി വരാനായിട്ട്. സോ 1000+ വർഷം സൂര്യൻ ഒരു തവണ ചുറ്റി വരാനായിട്ട് എടുക്കുമ്പോഴും ഇതിൻ്റെ ചുറ്റുപാത എന്ന് പറയുന്നത് വളരെ വലുതാണ്. വളരെ വലിയൊരു ചുറ്റുപാതയാണ് സെറ്റ്നയ്ക്കുള്ളത്. ബട്ട് ഇത് ഒരു എസെൻട്രിക് ആയിട്ടുള്ള പ്ലെയിനിലാണ് സൂര്യനെ ചുറ്റി വരുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് അതിനുശേഷം കണ്ടുപിടിക്കാൻ പറ്റും. സോ എസെൻട്രിക് ആയിട്ടുള്ളൊരു പ്ലെയിനിൽ ഇതുപോലെ ചുറ്റി വരുന്ന വേറെ കുഞ്ഞിനോളം ഇതും കൂടെ ചേർത്ത 5 പ്ലാനറ്റുകൾ നമ്മളിപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് തിയറി വൈസിൽ നമുക്ക് ഫൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബട്ട് എങ്കിൽ പോലും ഇത് എന്തുകൊണ്ട് എസെൻട്രിക് ആയിട്ടുള്ള പ്ലെയിനിൽ ചുറ്റുന്നുണ്ട്? കാരണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സൂര്യകുടുംബം ക്രിയേറ്റ് ആയ സമയം മുതലേ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പം മുതലേ ക്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു പ്ലാനറ്റ്സിലൊക്കെ തന്നെ ഒരേ പ്ലെയിനിലാണ് വന്നിട്ടുള്ളത്. ഒരേ പ്ലെയിനിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ സൂര്യകുടുംബത്തിലുള്ള പ്ലാനറ്റുകൾ ആ 8 പ്ലാനറ്റുകൾ നമുക്ക് പറയാം. അതൊക്കെ 5 ഡിഗ്രി മാറി മാറിയാണ് സൂര്യനെ ചുറ്റി വരുന്നതെങ്കിൽ പോലും ഇതെന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ നോർമലി പ്ലെയിൻ പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്ലെയിൻ ലെവലിലേക്ക് എന്തുകൊണ്ട് ഈ ഒരു സെറ്റ്ന വന്നിട്ടില്ല എന്നുള്ളൊരു ചോദ്യം വളരെ വലിയ രീതിയിൽ ഉയർന്നു വന്നു. സോ അതിന് കാരണമെന്ന് പറയുന്നത് ഇതൊരു എസെൻട്രിക് ആയിട്ടുള്ളൊരു പ്ലെയിനിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ എസെൻട്രിക് ആയിട്ടുള്ള പ്ലെയിനിൽ ചുറ്റാനൊരു കാരണം നെപ്റ്റ്യൂൺ ആയിരിക്കാം എന്നുള്ളൊരു തിയറി വന്നിട്ടുണ്ടായിരുന്നു. സോ എങ്കിൽ പോലും പിന്നെ നമ്മൾ പറഞ്ഞു ശരി നെപ്റ്റ്യൂൺ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെയാണ് നമുക്ക് മനസ്സിലായത് നെപ്റ്റ്യൂൺ കാരണമല്ല ഇതൊരു എസെൻട്രിക് ആയിട്ടുള്ള പ്ലെയിനിൽ ചുറ്റി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. സോ അങ്ങനെ മനസ്സിലായ ശേഷം പിന്നെ എന്തായിരിക്കും കാരണം എന്നുള്ള ഒരു തോട്ടിലേക്ക് നമ്മൾ പോയ സമയത്താണ് ശരി ഇത് എസെൻട്രിക് ആയിട്ടുള്ളൊരു പ്ലെയിനിൽ ചുറ്റി വരാനൊരു കാരണം എന്ന് പറയുന്നത് സപ്പോസ് ഒരു പ്ലാനറ്റ് എക്സ് ഉണ്ടായിരിക്കാം. ആ ഒരു പ്ലാനറ്റ് എക്സിൻ്റെ ഒരു ആകർഷണം കാരണമായിരിക്കാം ഇത് ചുറ്റി വരുന്നത് എന്നുള്ളൊരു തിയറിയിലേക്ക് നമ്മൾ വരാനൊരു കാരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പ്ലാനറ്റ് 9 എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വരാനൊരു കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു തരേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ എസ്പെഷ്യലി അത് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞാലേ നമുക്കത് എന്താണ് അങ്ങനെ ഒരു തിയറിയിലേക്ക് നമ്മൾ വന്നതെന്നുള്ളത് മനസ്സിലാവുള്ളൂ. നമ്മുടെ നെപ്റ്റ്യൂൺ കഴിഞ്ഞിട്ടൊരു പ്ലാനറ്റ് ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ പ്ലൂട്ടോയൊക്കെ കണ്ടുപിടിച്ചത്. പ്ലൂട്ടോ ഒരു പ്ലാനറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതൊരു കുഞ്ഞൻ പ്ലാനറ്റിൽ വരുന്ന ഒന്നാണ്. അത് പ്ലാനറ്റായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല എന്ന് വന്നിട്ട് നമ്മളതിനെ മാറ്റി വേറൊരു കൂട്ടത്തിലേക്ക് മാറ്റിവെച്ചത്. സോ ഇതിനുശേഷം ഈ നെപ്റ്റ്യൂണിൽ നിന്നുള്ള ഒരു ഗ്രാവിറ്റി ഫോഴ്സ് പ്ലൂട്ടോയെയും പ്ലൂട്ടോ കഴിഞ്ഞുള്ള കുഞ്ഞൻ പ്ലാനറ്റുകളെയൊക്കെ തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി. ബട്ട് സെറ്റ്നയിലേക്ക് നമ്മൾ വരാണെങ്കിൽ സെറ്റ്നയെ നെപ്റ്റ്യൂണിൻ്റെ ഫോഴ്സ് അഫക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് എങ്കിൽ പോലും സെറ്റ്നയെ ഈ സെറ്റ്നയും സെറ്റ്നയുടെ കൂടെയുള്ള കുറച്ചധികം 5-6 ഒബ്ജക്ട്സിലൊക്കെ തന്നെ ഒരു എസെൻട്രിക്കൽ പ്ലെയിനിൽ അതിനെ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ചൊരു ഒരേപോലെ തന്നെ ഒരു സൈഡിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ മൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മൂവ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വെച്ചാൽ ഒരു സൈഡിലേക്ക് തന്നെ അതിനൊരു ഫോഴ്സ് ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് വരുന്നുണ്ട് ഈ സെറ്റ്നയ്ക്കും സെറ്റ്നയെ പോലെ കൂടുതലുള്ള ഒബ്ജക്ട്സുകൾക്കും. അത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അതായത് നെപ്റ്റ്യൂണിൽ നിന്ന് വരുന്ന ഒരു ഗ്രാവിറ്റി ഫോഴ്സ് കാരണമല്ല ഒരു സൈഡിലേക്ക് മൊത്തത്തിൽ എല്ലാത്തിനെയും മൂവ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് എല്ലാത്തിനും കിട്ടിയിരിക്കുന്നത് ലൈറ്റായിട്ട് ആ ഒരു ഫോഴ്സ് ഉണ്ട് അത് മുമ്പിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മൂവ്മെൻ്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എക്സ്പെഷ്യലി ഇങ്ങനെ ഒരു ഫോഴ്സ് അതും ഇത്രമാത്രം വളരെ വലിയ രീതിയിലൊരു ഹെവി ആയിട്ടുള്ളൊരു ഫോഴ്സ് വന്നാൽ മാത്രമേ സെറ്റ്നയും സെറ്റ്ന അടക്കം 5 ഒബ്ജക്ട്സുകൾക്കും ഒരേപോലെ തന്നെ ഒരു സൈഡിലേക്ക് ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. എർത്തിന് പോലും ആ ഒരു ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് എർത്തിനെയും കാട്ടിയിട്ടും 10 വലുതായിട്ടുള്ള ഒരു പ്ലാനറ്റ് മേ ബി അവിടെ ഉണ്ടായിരിക്കാം എന്നുള്ള തിയറിയിലേക്ക് നമ്മൾ എത്താനൊരു കാരണവും അത് തന്നെയാണ്. സോ എർത്തിനെയും കാട്ടിയിട്ടും വളരെ വലിയ രീതിയിൽ ജൈജാൻറ്റിക് ആയിട്ടുള്ളൊരു പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ നമുക്ക് മറ്റൊരു പേരിട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. സൂപ്പർ പ്ലാനറ്റ് എന്നുള്ളൊരു പേര് നമ്മൾ അതിനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്നും അത് കൺഫേം അല്ല അങ്ങനെ ഒരു പ്ലാനറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. ബട്ട് ഒരുപാട് തിയറീസിൽ പോകുന്നുണ്ട്. തിയറീസിൽ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റോക്കി പ്ലാനറ്റ് ആയിരിക്കില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. കാരണം നമുക്ക് ആദ്യത്തെ ഒരു പ്ലാനറ്റുകൾ എന്ന് പറയുന്നത് റോക്കി പ്ലാനറ്റുകളാണ്. അതായത് റോക്കി നമ്മൾ പറഞ്ഞത് ഖരം കടന്നല്ലേ നമ്മൾ പറഞ്ഞത് ഓക്കെ റോക്കി പ്ലാനറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തൊക്കെ റോക്കി പ്ലാനറ്റ് ആണ്. ബട്ട് അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ വരുന്ന പ്ലാനറ്റുകളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഗ്യാസ് ജൈജാൻറ്റിക് പ്ലാനറ്റുകളാണ്. അപ്പോൾ ഇത് നമ്മൾ പ്ലാനറ്റ് 9 എന്ന് പറയുന്നത് ഒരു റോക്കി പ്ലാനറ്റ് ആയിരിക്കാൻ സാധ്യതയില്ല. അത് എക്സ്പെഷ്യലി ഒരു ജൈജാൻറ്റിക് ആയിട്ടുള്ള ഗ്യാസ് പ്ലാനറ്റ് ആയിരിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു തിയറിയിലേക്ക് നമ്മൾ വന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൂര്യപ്രകാശം ഒട്ടുമെത്താത്ത സൈഡിലേക്കാണ്. ഒരു 9,000 കോടി കിലോമീറ്റർ അകലെ ആയിരിക്കാം ഈ ഒരു പ്ലാനറ്റ് നിൽക്കാനൊരു സാധ്യത. സൂര്യപ്രകാശം സൂര്യനെ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ടെലസ്കോപ്പ് വെച്ച് നോക്കണം ഈ ഒരു പ്ലാനറ്റ് 9 വെച്ചിട്ട്, എങ്കിലേ നമുക്ക് സൂര്യനെ കാണാൻ പറ്റൂ. അപ്പോൾ എത്രമാത്രം പ്രകാശം അവിടെ എത്തും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് എക്സ്പെഷ്യലി അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗ്യാസ് ആയിട്ടുള്ളൊരു പ്ലാനറ്റ് ആയിരിക്കും.
അതുപോലെ തന്നെ മറ്റൊരു തിയറിയിൽ കൂടി പറഞ്ഞു പോകുന്ന ഒരു കാര്യം, ഇത് വളരെ ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളരെ ഇത്രമാത്രം അകലെ നിൽക്കുന്നുണ്ട്. ഇതൊരു ഗ്യാസ് പ്ലാനറ്റ് ആണ്, ആൻഡ് എസ്പെഷ്യലി ഇത് വളരെ തിന്നായിട്ടുള്ള ഗ്യാസ് കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു പ്ലാനറ്റ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു കണ്ണാടി പോലെ നമുക്ക് ഫീൽ ആവാം ഈ ഒരു ഗ്യാസ്. ഇതിനുള്ളിൽ സെൻറ്ററിൽ കോർ പോയിൻ്റ് മേ ബി റോക്കി ഷേപ്പിലായിരിക്കാം ഇരിക്കാൻ സാധ്യത. നമ്മൾ ഈ ഒരു പ്ലാനറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റോക്കി ഷേപ്പിലിരിക്കുന്ന കോർ പോയിൻ്റ് മാത്രമായിരിക്കും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുക. ബാക്കി ഒരു കണ്ണാടി പോലെ ആയിരിക്കാം. ആൻഡ് എസ്പെഷ്യലി അവിടെ സൂര്യപ്രകാശം എത്താത്തതുകൊണ്ട് തന്നെ നമുക്കിത് പ്രകാശിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ടെലസ്കോപ്പ് വെച്ചിട്ട് പോലും കാണാൻ പറ്റില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഇതിനെ എങ്ങനെ കണ്ടെത്തും എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് വേണ്ടിയിട്ടുള്ള വളരെ ടെക്നോളജൈസ്ഡ് ആയിട്ടുള്ള ടെലസ്കോപ്പുകൾ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു പ്ലാനറ്റ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും കാലഘട്ടങ്ങൾ മേ ബി നമ്മൾ കണ്ടുപിടിക്കാനൊരു സാധ്യത ഉണ്ട് പ്ലാനറ്റ് 9 ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ബട്ട് ഈ ഒരു പ്ലാനറ്റിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്ന കാര്യം ഇതാണ്. ആൻഡ് എസ്പെഷ്യലി ഇത് നമ്മുടെ സൂര്യനെ ചുറ്റി വരാൻ ഇത്രമാത്രം അകലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ 20,000 വർഷ കാലഘട്ടം എടുക്കാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. എസ്പെഷ്യലി അവിടെ ഒരു സീസണൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിൽ തന്നെ 2,500 വർഷങ്ങളോളം വേണ്ടി വരും എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഇത് നമ്മുടെ പ്ലൂട്ടോയുടെ കാര്യം എടുക്കാം. പ്ലൂട്ടോ എന്ന് പറയുന്നത് സൂര്യനെ ചുറ്റി വരുന്നുണ്ട്. സൂര്യനിൽ നിന്നും അകന്നു പോകുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ഫ്രീസ് ആകും. സോ എസ്പെഷ്യലി അതുപോലെ തന്നെ ഈ ഒരു പ്ലാനറ്റ് മേ ബി ഭയങ്കരമായിട്ട് ഹെവി ഫ്രീസ് ആയിട്ടുള്ളൊരു പ്ലാനറ്റ് ആയിരിക്കാം എന്നുള്ളൊരു തിയറിയിലേക്ക് നമ്മൾ എത്താനൊരു കാരണം അത് തന്നെയാണ്. ബട്ട് ഇങ്ങനൊരു പ്ലാനറ്റ് തിയറിയിൽ നമ്മൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. ഈ ഒരു പ്ലാനറ്റ് തിയറിയെ പറ്റിയിട്ട് ഇങ്ങനൊരു പ്ലാനറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലേ, പിന്നെ എന്താണ് സെറ്റ്നെയും സെറ്റ്നയുടെ കൂടെയുള്ള 5 ഒബ്ജക്ട്സുകൾക്കും ഒരു ഫോഴ്സ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അതും ഹെവി ആയിട്ടുള്ളൊരു ഗ്രാവിറ്റി ഫോഴ്സ് ഒരുപോലെ 5 ഒബ്ജക്റ്റിനെയും ഒരുപോലെ ബാധിക്കത്തക്ക രീതിയിൽ അഫക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ എന്തിൽ നിന്നായിരിക്കാം എന്നുള്ളത് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആ സൈഡിൽ എന്തായാലും നമ്മളൊരു പ്ലാനറ്റിനെ കണ്ടുപിടിച്ചിട്ടില്ല. എക്സ്പെഷ്യലി ഒരു പ്ലാനറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നെപ്റ്റ്യൂണിൻ്റെ ഒരു എഫക്റ്റ് സെറ്റ്നയ്ക്കും സെറ്റ്നയുടെ കൂടെയുള്ള ആ 5 ഒബ്ജക്ട്സുകൾക്കും വരുന്നില്ല. പിന്നെ എന്തായിരിക്കും അവിടെ ആ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. വീണ്ടും സാധിപ്പം. ലവ് യു ആൾ. ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്. ചിയേഴ്സ്. ലവ് യു ആൾ. ടേക്ക് കെയർ. പ്രപഞ്ചം ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒന്നാണ്. ബട്ട് ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഉള്ളിൽ അഹങ്കാരം കൊണ്ട് മനുഷ്യരെങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് നമ്മൾ പോലും ഒന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളാം. ലവ് യു ഓൾ. ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം.